അസ്സലാമു അലൈക്കും. ഈ വരുന്ന ജൂലൈ 24-ാം തീയതി റിസ്വാന്റെ ബർത്ത്ഡേ ആണ്. അപ്പം അന്ന് റിസ്വാൻ എക്സാം ഉണ്ട്, അതുപോലെ തന്നെ സ്കൂളുള്ള ദിവസമാണ്. അപ്പം ഞാനും സൽമാനും കൂടി ഇന്ന് റിസ്വാനെയും കൊണ്ട് പുറത്തൊന്ന് പോവുകയാണ്. അപ്പം ഇവിടെ നല്ല ഒരു ബാർബിക്യൂ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് സൽമാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു റിസ്വാനെ കൊണ്ടുപോയി അവിടെ ഒരു ട്രീറ്റ് കൊടുക്കാമെന്ന്. എപ്പോഴും റിസ്വാന് പരാതിയാണ് റിസ്വാൻ്റെ ബർത്ത്ഡേ ഞങ്ങളിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങനെ റിസ്വാനെയും കൊണ്ട് പോകാൻ നിൽക്കുവാണ്. റിസ്വാൻ അറിയത്തില്ല ഇപ്പം നമ്മൾ ഇതിനാണ് പോകുന്നതെന്ന്. റിസ്വാൻ്റെ അടുത്ത് പുറത്ത് പോകാൻ റെഡിയാകാനായി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് ഞാൻ നിങ്ങളെയും കൂടി ക്ഷണിക്കുകയാണ്. ഞാൻ അവിടെ പോയിട്ട് അവരുടെ പെർമിഷൻ ചോദിക്കാം, അവിടെ എന്തെങ്കിലും കാഴ്ചകൾ കാണാനുണ്ടെങ്കിൽ ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം അവിടുത്തെ കാഴ്ചകൾ. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ചാർക്കോളിൻ്റെ സെറ്റാണ് അവരിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചത്. ഞാൻ പറഞ്ഞില്ലേ ലൈവായിട്ടാണ് നമ്മൾ ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. സെമി കുക്കായിട്ട് ഫുഡ് കൊണ്ടുവരും, കൊണ്ടുവന്ന് നമ്മളുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെയാണ് നമ്മളിത് ഗ്രില്ല് ചെയ്ത് എടുക്കുന്നത്. വെജിറ്റബിൾ ബാർബിക്യൂസ് ആണ് ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പനീറുണ്ട്, പൊട്ടറ്റ ഉണ്ട്, മിഞ്ച് ഐറ്റം അവരിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഇത് ബാർബിക്യൂ ചെയ്യുന്നത്. പ്രോൺസ് ആണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഫിഷാണിത്, പിന്നെ ചിക്കനും വെച്ചിട്ടുണ്ട്. വർഷവും എന്നെ പറ്റിക്കാറുണ്ടല്ലോ കപ്പി മീൻ കറി ആയിട്ട്. ഇപ്രാവശ്യം ഞാൻ ഹാപ്പിയാണ് ചേഞ്ച് ഉള്ളതുകൊണ്ട്. അതെന്ന് വെച്ചാൽ എങ്ങനെ വന്നാലും റിസ്വാന്റെ ബർത്ത്ഡേയുടെ അന്ന് കപ്പ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞങ്ങൾ പറയാം കപ്പ മുറിച്ച് ബർത്ത്ഡേ ആഘോഷിച്ചാൽ മതി എന്ന് പറയും. ഇപ്പൊ റിസ്വാന് ശരിക്ക് ഞെട്ടിച്ചാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. ഹാപ്പി എന്നല്ല അല്ലേ, പക്ഷേ ഒരാളുടെ കുറവുണ്ട്. നമ്മുടെ സുൽത്താന്റെ, സുൽത്താൻ ഹോസ്റ്റലിലായത് കാരണം വരാൻ പറ്റിയിട്ടില്ല. സാധാരണ എനിക്ക് എപ്പോഴും ബർത്ത്ഡേക്ക് വേണ്ടി വാപ്പ കാണും കപ്പ മുറിക്കാൻ വേണ്ടി, പക്ഷെ ഇപ്രാവശ്യം വാപ്പ ഇല്ല, അതിന്റെ സങ്കടമേ ഉള്ളൂ. വാപ്പ കേക്കണ്ട. ഇവിടെ വന്നപ്പോ എന്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. എന്റെ പൊറോട്ടയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമായെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളെപ്പോഴുള്ളവർ കൂടുതൽ അത് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം ഇപ്പോൾ അത് 5.5 മില്യണിൽ നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത, ഫുഡ് സെർവ് ചെയ്യുന്നതിന് മുൻപ് ഇവർ ഇതുവരെ ഫ്ലാഗ് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഫുഡ് മതിയാകുമ്പോഴേക്കും നമ്മൾ ഈ ഫ്ലാഗ് താത്തു കഴിഞ്ഞാൽ പിന്നെ അവർ സെർവ് ചെയ്യത്തില്ല ഇവിടെ. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പം കൈ തട്ടി ഫ്ലാഗ് താക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാർട്ടർ കഴിക്കുമ്പോൾ തന്നെ നമ്മളുടെ വയറ് ഫുള്ളാവും. നല്ല ടേസ്റ്റാണ്, അത്യാവശ്യം നല്ല സ്പൈസാണ്. ശരിക്കും നമ്മളുടെ വീട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു എരിവ് തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. തീരെ എരിവില്ലാതില്ല, നല്ല നല്ലൊരു ടേസ്റ്റ്.
ഞാനിവിടെ ഫ്ലാഗ് താത്തിട്ടുണ്ട്. അപ്പൊ ഇനി അവരിവിടെ ഈ സ്റ്റാർട്ടറിന്റെ ബാർബിക്യൂ സെർവ് ചെയ്യത്തില്ല, ബാക്കിയുള്ള ഫുഡിലെല്ലാം നമുക്ക് എടുക്കാം, പക്ഷേ ഈ ബാർബിക്യൂ സെർവ് ചെയ്യുന്നത് അവർ നിർത്തിയിരിക്കും. അതിനാണ് നമ്മൾ ഈ ഫ്ലാഗ് താത്തുന്നത്. നമുക്ക് മതിയാവുമ്പോൾ നമുക്ക് ഈ ഫ്ലാഗ് താത്തു കൊടുത്താൽ മതി. അപ്പൊ റിസ്വാന് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ റിസ്വാൻ ഫ്ലാഗ് താത്തു. കേക്ക് ഓർഡർ ചെയ്തോന്നും റിസ്വാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ശരിക്കിത് റിസ്വാന്റെ ആദ്യത്തെ അനുഭവമാണ് കേട്ടോ. വാപ്പ, ഇത് വാപ്പാപ്പുള്ളതാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. നമ്മളിവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് വയറുള്ളായി നിൽക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ ഞാനിവിടുത്തെ മാനേജറിൻ്റെ അടുത്ത് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കിച്ചനും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കണം. അപ്പം ഇവിടുത്തെ ക്യാപ്റ്റൻ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഈ ബാർബിക്യൂ നേഷൻ എന്താണെന്നുള്ള കാര്യം അദ്ദേഹം തന്നെ കൂടുതലായി പറയും. Bagger is the fast growing company in India now. Now we have 107 outlets in India. It's a basically concept panic restaurant. We like to serve the charcoal green concept in the middle of the center on the table. Then we serve unlimited starters on the tables. We have a fish, prawns, chicken, mutton, everything. And we're serving like a starters along with the buffet. Buffet, we have a soup, salad and the main course. Along with we have a live kulfi counters, which is our homemade kulfi counters. Then we have a live pasta counters along with two types of sauce. And our main concept is the customer focus and the guest focus. ഇപ്പൊ ഇപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനിയാണ് ബാർബിക്യൂ നേഷൻ. അപ്പൊ ഇതിൽ പ്രത്യേകം വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതായത് ഇപ്പം അവരിപ്പോ സെമി ഫുഡ് ആയിട്ട് കൊണ്ടുവരുന്നു, നമ്മുടെ ഫ്രണ്ടിൽ ചാക്കോൾ സെറ്റപ്പ് ഉണ്ട്, നമ്മൾ അങ്ങനെ കുക്ക് ചെയ്തെടുക്കാണ്. പിന്നെ അത് കൂടാതെ അവരുടെ പ്രത്യേകം എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് സ്റ്റാർട്ടേഴ്സ് ആണ്. അതിന് ശേഷം പിന്നെ നമുക്ക് മെയിൻ കോഴ്സ് ഉണ്ട്, ഡെസേർട്സ് ഉണ്ട്, പിന്നെ അവർക്ക് തന്നെ കുൽഫി സ്റ്റേഷൻ ഉണ്ട്, പാസ്തയുണ്ട്. അപ്പം എന്തുകൊണ്ട് പാർട്ടിയൊക്കെ നടത്താനായിട്ട് വളരെ അനുയോജ്യമായ സ്ഥലമാണ്. പിന്നെ ഇതേ മെനു തന്നെയായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ബാർബിക്യൂ നേഷൻസിനും ഉള്ളത്. ഇതിപ്പം 91st ഔട്ട്ലെറ്റ് ആണ്. ഇവർക്കിപ്പോൾ മൊത്തത്തിൽ 107 ഔട്ട്ലെറ്റ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതുകൂടാതെ ദുബായിലും ഉണ്ട്. അപ്പം പലപ്പോഴൊക്കെ നമുക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് നല്ലപോലെ ഫുഡ് കഴിക്കുന്നവർക്ക് അൺലിമിറ്റഡ് സ്റ്റാർട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അവരിങ്ങനെ കൊണ്ടുവന്നോണ്ടേ ഇരിക്കും. അപ്പം നമുക്ക് വയറ് നിറയോളം കഴിക്കാൻ വേറെ ലിമിറ്റ് ഒന്നും അവർ പറയുന്നില്ല. നമ്മൾ ഫ്ലാഗ് താക്കുന്നവരെ അവർ ഫുഡ് ഇങ്ങനെ കൊണ്ടുവന്നോണ്ടിരിക്കും. അപ്പം നമുക്കിനി കിച്ചൺ കാണാനായിട്ട് അത് തുടങ്ങും. ഇതാണ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫ് അരുൺ കശ്യപ്. അപ്പം നമുക്കിനി കിച്ചണിലേക്ക്. ഫ്ലെയിം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ക്യാമറ കുറച്ച് ഡിസ്റ്റൻസിലാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ കറിയിൽ ഉണ്ടാക്കുന്ന പ്ലേസ് ആണ് ഈ കാണുന്നത്. ചിക്കൻ കറിയും ഫിഷ് കറിയും പ്രോൺസ് കറിയും ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് അവര് കുക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇവര് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം കാണിക്കാനായിട്ടില്ല, കഴിഞ്ഞ ശേഷം അവർ ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നതാണ്. വളരെ നീറ്റ് ആണ് കേട്ടോ. ലൈവ് ആയിട്ട് ബാർബിക്യൂ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ എല്ലാം സ്റ്റാർട്ടേഴ്സിന് ബാർബിക്യൂ സ്ക്യൂർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലെല്ലാം പ്രോൺസും വെജിറ്റബിളും പനീറും എല്ലാം വെച്ചിരിക്കുവാണ്. നമ്മൾ ബേക്കറിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് അവരുടെ ബേക്കറിയാണ്. വളരെ നല്ല ഒരു കിച്ചണാണ് ഇവരുടേത്. ശരിക്കും നമ്മളുടെ വീട്ടിലുള്ള കിച്ചണിൽ നിന്നും നല്ല വൃത്തിയും നല്ല ഒരു എന്ത് പറയാൻ നല്ല ഹൈജീനിക് ആയിട്ടുള്ള വളരെ നല്ലൊരു കിച്ചണാണ് ഞാനിവിടെ കണ്ടിട്ട്. ഒട്ടും അഴുക്കോ ഒന്നുമില്ല, അത്ര നീറ്റായിട്ടാണ് ഈ കിച്ചൺ ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞതുകൊണ്ട് ഇവരുടെ കുക്കിംഗ് ഒന്നും നമുക്ക് കാണാൻ കഴിയും.
കഴിഞ്ഞിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള ഭാഗമാണ് ഈ ഇരിക്കുന്നത്. എന്ത് നീറ്റായിട്ടാണെന്നോ ഇരിക്കുന്നത് ഇവിടെ ഒക്കെ. വളരെ നീറ്റായിട്ടുള്ള നല്ല ഒരു കിച്ചനാണിത്. വളരെ നല്ലൊരു ലഞ്ച് ആയിരുന്നു. ഇപ്പൊ സൽമാൻ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതിനപ്പുറമായിരുന്നു ഇവിടുത്തെ ലഞ്ച്. വളരെ ടേസ്റ്റ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ കിച്ചൻ കാണാനുള്ള അറേഞ്ച്മെന്റ്സ് അവർ ചെയ്തു തന്നു. പിന്നെ അതോടൊപ്പം തന്നെ റിസ്വാന്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ കേക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം ബാർബിക്യൂ നേഷനും ഷെഫിനും ടീം അംഗങ്ങളോട് ഞങ്ങളുടെ ഒരു ബിഗ് താങ്ക്സ്.